Good morning, students. Today we are going to start with tax audit. Appo kaiyna class la nammal pudhiyoru chapter start cheyidittundayirunnu, special areas of audit. Adile nammal kaiyna class la discuss cheyidathu management audit ne pattittanu. Ee class la nammal tax audit ne pattittanu discuss cheyyunnathu. Appo tax audit nu parayumbo income tax authorities ഒരു ഏത് ചില സ്പെഷ്യൽ ടൈപ്സ് ഓഫ് സെർട്ടൺ ക്ലാസ്സസ് ഓഫ് അസസീസിൻ്റെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്, മീൻസ് നിർദ്ദേശിക്കാറുണ്ട്. ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയാറുള്ളത്. സെർട്ടൺ ക്ലാസ്സസ് ഓഫ് അസസീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ബാങ്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരും ഇപ്പോൾ എന്തെങ്കിലും ഒരു ലോണൊക്കെ സാങ്ഷൻ ചെയ്യാനായിട്ടാണെങ്കിലും അവിടെ എന്ത് ചെയ്യാറുണ്ട്, അക്കൗണ്ട്സൊക്കെ ഓഡിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും ടാക്സിൻ്റെ കാര്യത്തിലും പറയുന്നത്. ടാക്സ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ടാക്സ് ലോ പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പോൾ ഇവിടെ ചെയ്യപ്പെടുന്നത്, അതായത് ഒരു ടാക്സിൻ്റെ ലോ പ്രകാരം അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ടാക്സ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കും. ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസാണ്. അപ്പോൾ എന്താണ് ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്നത്? ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ സെർട്ടൺ ക്ലാസ്സസ് ഓഫ് അസസീസിൻ്റെ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത്, ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്നത് ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് അവരുടെ അക്കൗണ്ട്സിനെയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെയും ഓഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. എപ്പോഴും ടാക്സ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ട്സാണ്, പ്രാക്ടീസിങ് ഇൻ ഇന്ത്യ. ഓഡിറ്റേഴ്സ് റോൾ അണ്ടർ ഇൻകം ടാക്സ് ആക്ട് ആണ് നെക്സ്റ്റ് ഹെഡായിട്ട് വരുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് ആക്റ്റിൽ ഓഡിറ്റേഴ്സിൻ്റെ റോൾ എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഓഡിറ്റേഴ്സ് റോൾ അണ്ടർ ഇൻകം ടാക്സ് ആക്റ്റിനെ നമുക്ക് നാല് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ, കമ്പൽസറി ടാക്സ് ഓഡിറ്റ് അണ്ടർ സെക്ഷൻ 44AB. സെക്കൻഡ് വൺ, സർട്ടിഫൈയിങ് ഫോർ ക്ലെയിമിംഗ് ഡിഡക്ഷൻ ആൻഡ് എക്സംഷൻ അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. തേർഡ് വൺ, കണ്ടക്ടിങ് സെലക്റ്റീവ് ഓഡിറ്റ് അണ്ടർ സെക്ഷൻ 142 സബ്സെക്ഷൻ 2A. ഗിവിംഗ് ടാക്സ് അഡ്വൈസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് കൺസൾട്ടൻസി. അതിൽ ഇപ്പോൾ നമ്മൾ നാല് കാറ്റഗറി ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് വൺ കമ്പൽസറി ഓഡിറ്റ് ആണ്, സെക്ഷൻ 44AB. അത് പ്രകാരം കമ്പൽസറി ഓഡിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ടാക്സ് ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 44AB പ്രകാരമാണ്. So that the assessee can furnish the return according to the provisions. അപ്പോൾ ഇവിടെ assessee return ഫയൽ ചെയ്യുന്നത് ഇൻകം ടാക്സ് ആക്ടിലെ പ്രൊവിഷൻസ് പ്രകാരമാണ്. ഇപ്പോൾ സെക്ഷൻ 44AB, ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 44AB അവിടെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് മാൻഡേറ്ററി ആയിട്ടുള്ള അക്കൗണ്ട്സ് ചില ആളുകളുടെ, അതായത് അവരുടെ ബിസിനസ്സോ പ്രൊഫഷനോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഓഡിറ്റ് മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. അത് ഇൻകം ടാക്സ് ആക്റ്റിലെ സെക്ഷൻ 44AB കൃത്യമായിട്ട് പറയുന്നത് എങ്ങനെയൊക്കെയാണ്, ഏത് ആർക്കൊക്കെയാണ് അത് മാൻഡേറ്ററി ആയിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിലേതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എവറി പേഴ്സൺ carrying on business, if his total sales turnover or gross receipt, as the case may be, exceed ₹1 crore in any previous year. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി carrying on business conduct ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ ടോട്ടൽ സെയിൽസ് ടേൺ ഓവറോ അല്ലെങ്കിൽ ഗ്രോസ് റെസിപ്റ്റോ അത് എക്സീഡ് ചെയ്യാണ്, 1 crore പ്രീവിയസ് ഇയറിൽ അയാളുടെ സെയിൽസ് ടേൺ ഓവറോ ഗ്രോസ് റെസിപ്റ്റോ 1 crore എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ എന്ത് ചെയ്തിരിക്കണം, അയാളുടെ അക്കൗണ്ട്സൊക്കെ മാൻഡേറ്ററി ഓഡിറ്റ് ചെയ്തിരിക്കണം.
സെക്കൻഡ് കേസിൽ പറയുന്നത് കാരിയിങ് ഓൺ പ്രൊഫഷൻ, ഏതെങ്കിലും ഒരു വ്യക്തി, അതായത് പ്രൊഫഷനിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി, ഇഫ് ഹിസ് ഗ്രോസ് റെസീപ്റ്റ് ഇൻ പ്രൊഫഷൻ, പ്രൊഫഷനിൽ നിന്നുമുള്ള ഗ്രോസ് റെസീപ്റ്റ് എക്സീഡ് റുപ്പീസ് 25 lakh ഇൻ എനി പ്രീവിയസ് ഇയർ, ഏതെങ്കിലും പ്രീവിയസ് ഇയറിൽ 25 lakh കൂടുതൽ അയാളുടെ പ്രൊഫഷനിൽ നിന്നുള്ള ഗ്രോസ് റെസീപ്റ്റ് 25 lakh കൂടുകയാണെങ്കിൽ അയാളുടെ അക്കൗണ്ട്സും മാൻഡേറ്ററി ഓഡിറ്റിന് വിധേയമാക്കണം. ഇനി കാരിയിങ് ഓൺ ബിസിനസ്, ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, ഇഫ് ദ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ്, ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ്സോ പ്രോഫിറ്റ്സും ഗെയിൻസും ആർ ഡീംഡ് ടു ബി ദ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് സച്ച് പേഴ്സൺ, അയാളുടെ ആ ഒരു വ്യക്തിയുടെ പ്രോഫിറ്റും ഗെയിൻസുമായിട്ട് അത് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, ആൻഡ് ഹി ഹാസ് ക്ലെയിംഡ് ഹിസ് ഇൻകം ടു ബി ലോവർ ദാൻ ദ പ്രോഫിറ്റ് ഓഫ് ഗെയിൻസ്, സോ ഡീംഡ് ടു ബി ദ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ഹിസ് ബിസിനസ് ഇൻ എനി പ്രീവിയസ് ഇയർ. ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുന്നുള്ള ഒരാൾ, അതിൽ ആ ബിസിനസ്സിൽ നിന്നുമുള്ള അയാളുടെ പ്രോഫിറ്റ്സും ഗെയിൻസും അയാളുടെ പ്രോഫിറ്റ്സും ഗെയിൻസുമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അയാളുടെ ഇൻകം ആ പ്രോഫിറ്റ്സ് ഓഫ് ഗെയിൻസിൽ നിന്നും കുറവായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സിൽ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ എന്തു ചെയ്യണം, അക്കൗണ്ട്സിനെ മാൻഡേറ്ററി ആയിട്ട് ഓഡിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് ഷാൾ ഗെറ്റ് ഹിസ് അക്കൗണ്ട്സ് ഓഫ് സച്ച് പ്രീവിയസ് ഇയർ ഓഡിറ്റഡ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഈ പ്രീവിയസ് ഇയറുകളിൽ അവരുടെ അക്കൗണ്ട്സൊക്കെ ഓഡിറ്റ് ചെയ്തിട്ടുള്ളത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ആയിരിക്കണം. അപ്പോൾ കമ്പൽസറി ഓഡിറ്റ് ആയിട്ട് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 44A(b) ടാക്സ് ഓഡിറ്റിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു അസസ്സി അയാളുടെ ടാക്സ് ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് മീൻസ് അയാളുടെ അക്കൗണ്ട്സൊക്കെ ഓഡിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ സെക്ഷൻ 44A(b) ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ആർക്കൊക്കെയാണ് മാൻഡേറ്ററി ഓഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അതിൽ 3 കേസുകളായിട്ടാണ് പറയുന്നത്. ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുന്ന ഒരാൾ പ്രീവിയസ് ഇയറിൽ അയാളുടെ സെയിൽസ് ടേൺ ഓവറോ അല്ലെങ്കിൽ ഗ്രോസ് റെസീപ്റ്റോ 1 crore കൂടുകയാണെങ്കിൽ, പിന്നെ പറയുന്നത് പ്രൊഫഷനിൽ എൻഗേജ് ചെയ്യുന്ന ഒരാൾ അയാളുടെ പ്രീവിയസ് ഇയറിൽ അയാളുടെ ഗ്രോസ് റെസീപ്റ്റ് ₹25 lakh കൂടുകയാണെങ്കിൽ, പിന്നെ പറയുന്നത് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ഒരാൾ അതിൽ നിന്നുമുള്ള പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് അയാളുടെ സ്വന്തം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുകയും അയാളുടെ ഇൻകം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിനെക്കാട്ടിലും കുറവായിട്ട് അവകാശപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ, ഈ മൂന്ന് കേസിലാണ് മാൻഡേറ്ററി ആയിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടണം എന്ന് പറയുന്നത്. മാത്രമല്ല അത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ആയിരിക്കണം ചെയ്യുന്നത്. ഇനി കുറച്ച് പ്രൊവിഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ ഒരു സെക്ഷനെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രൊവിഷൻസ് അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് 1, ബിസിനസ് ആണ്. എനി ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ ഓർ എനി അഡ്വെഞ്ചർ ഓർ കൺസേൺ ഇൻ ദ നേച്ചർ ഓഫ് ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ, ഏതെങ്കിലും ഇപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ട്രേഡായിരിക്കാം, എന്തെങ്കിലും ഒരു കൊമേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്നതായിരിക്കാം. ഇപ്പോൾ ട്രേഡോ കൊമേഴ്സോ മാനുഫാക്ചറോ ഒക്കെ ആ ഒരു നേച്ചറിൽ വരുന്ന എന്തെങ്കിലും അഡ്വെഞ്ചറൊക്കെ ആയിരിക്കാം. അതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഇനി പ്രൊഫഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, എവരി പേഴ്സൺ ക്യാരിങ് ഓൺ ലീഗൽ, ഈ ഓരോ ഫീൽഡിൽ ലീഗൽ ആയിരിക്കാം, മെഡിക്കൽ ആയിരിക്കാം, എൻജിനീയറിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ആർക്കിടെക്ചർ പ്രൊഫഷൻ ആയിരിക്കാം, അക്കൗണ്ടൻസി പ്രൊഫഷൻ ആയിരിക്കാം, ടെക്നിക്കൽ കൺസൾട്ടൻസി അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡെക്കറേഷൻ, അങ്ങനെയൊക്കെ ഏതെങ്കിലും ബോർഡ് നോട്ടിഫൈ ചെയ്യുന്ന തരത്തിലുള്ള മറ്റേതെങ്കിലും പ്രൊഫഷൻസ്, ഇതൊക്കെയാണ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു ടേമിൽ വരുന്നത്. നെക്സ്റ്റ് 1, അക്കൗണ്ടൻ്റ് ആണ്. അക്കൗണ്ടൻ്റ് മീൻസ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഇനി സെയിൽസ് ആൻഡ് ടേൺ ഓവർ. അപ്പോൾ ഇൻകം ടാക്സ് ഡസ് നോട്ട് ഡിഫൈൻ ദീസ് ടേംസ്. അപ്പോൾ ഇൻകം ടാക്സ് ഈ ഒരു ടേംസിനെ ഡിഫൈൻ ചെയ്യുന്നില്ല.
The guidance note issued by the Institute of Chartered Accountants of India suggests that these terms should be interpreted with reference to their normally accepted commercial meaning. അപ്പോൾ ഈ ഒരു ടേമിനെ നമ്മൾ ആക്സെപ്റ്റ് നമ്മൾ അംഗീകരിക്കുന്നത് നമ്മൾ സാധാരണ നോർമലായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ചില കൊമേഴ്ഷ്യൽ മീനിങ്സ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഈ ടേംസിനെയൊക്കെ ഡിഫൈൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തിട്ടുള്ള നോട്ടിൽ പറയുന്നുണ്ട്. ദ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഫോളോഡ് ബൈ ദ അസസി. അസസി ഏത് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ആണോ ഫോളോ ചെയ്യുന്നത് അതിൻ്റെ ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ മീനിങ് വെച്ചിട്ട് അതിനെ ഡിഫൈൻ ചെയ്താൽ മതിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ സെയിൽസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് സെയിൽ ഓഫ് ബൈ പ്രൊഡക്ട്സ്, ബൈ പ്രൊഡക്ട്സിൻ്റെ സെയിൽ, സ്ക്രാപ്പ്, സ്ക്രാപ്പ് മീൻസ് ബാക്കി വേസ്റ്റൊക്കെ, ട്രേഡ് ഡിസ്കൗണ്ട്സ്, സെയിൽസ് റിട്ടേൺസ് ആൻഡ് പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ സെയിൽസ്. പക്ഷെ ക്യാഷ് ഡിസ്കൗണ്ട്സും ബാഡ് ഡെറ്റ്, നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള ബാഡ് ഡെറ്റ്, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സെയിൽസിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യാനും പാടില്ല. അപ്പോൾ സെയിൽസ് ആൻഡ് ടേൺ ഓവർ എന്ന് പറയുന്ന ഒരു ടേമിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ടേമിനെ ക്ലിയർ ആയിട്ട് ഇൻകം ടാക്സ് ഡിഫൈൻ ചെയ്യുന്നില്ല. പകരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇഷ്യൂ ചെയ്യുന്ന നോട്ടിൽ പറയുന്നത് ഇപ്പോൾ ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ മീനിങ്ങിൽ അതിനെ ഡിഫൈൻ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. സെയിൽസിൽ പറയുമ്പോൾ സെയിൽ ഓഫ് ബൈ പ്രൊഡക്ട്സും സ്ക്രാപ്പൊക്കെ സെയിൽസിൽ തന്നെയാണ് വരിക. അതേസമയം ട്രേഡ് ഡിസ്കൗണ്ട്, സെയിൽസ് റിട്ടേൺസ്, പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇതൊക്കെ നമ്മൾ സെയിൽസിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുകയും വേണം. പക്ഷേ ക്യാഷ് ഡിസ്കൗണ്ട്സോ അല്ലെങ്കിൽ ബാഡ് ഡെറ്റ് റൈറ്റ് ഓഫ് ചെയ്തതോ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സെയിൽസിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാനും പാടില്ല. നെക്സ്റ്റ്, അപ്പോയിൻമെൻ്റ് ഓഫ് ടാക്സ് ഓഡിറ്ററാണ്. ഇപ്പോൾ ടാക്സ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കും. ടാക്സ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് മാനേജ്മെൻറ്റാണ്, ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ്, ദറ്റ് മീൻസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഒരു കമ്പനിയുടെ കേസിലാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇനി പാർട്ട്ണർഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഫേമിൻ്റെ ഏതെങ്കിലും പാർട്ട്ണർ ആയിരിക്കും, സോൾ ട്രേഡിംഗ് ബിസിനസ് ആണെങ്കിൽ പ്രൊപ്രൈറ്റർ ആയിരിക്കും. അപ്പോൾ ഓഡിറ്റർക്ക് ഒരു ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അസസിന്, അസസിയുടെ കയ്യിൽ നിന്നും ഒരു ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും ആ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട്. ഇനി റിമൂവൽ ഓഫ് ടാക്സ് ഓഡിറ്റർ, ഇനി ടാക്സ് ഓഡിറ്ററിനെ റിമൂവ് ചെയ്യുന്ന കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഓഡിറ്ററിനെ സാധാരണയായിട്ട് അയാളിനെ എത്ര കാലത്തേക്കാണോ അപ്പോയിൻറ്റ് ചെയ്തത് അതിൻ്റെ ഇടയിൽ നോർമൽ കേസിൽ റിമൂവ് ചെയ്യാറില്ല. എന്നാലും അസസിക്ക് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു വാലിഡ് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അസസിക്ക് ടാക്സ് ഓഡിറ്ററിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സീലിംഗ് ഓൺ ടാക്സ് ഓഡിറ്റ് അസൈൻമെൻറ്റ്സ് ആണ്. അതായത് ടാക്സ് ഓഡിറ്റ് അസൈൻമെൻറ്റ്സ് എത്രത്തോളം നമ്പർ ഓഫ് ടാക്സ് ഓഡിറ്റ് എത്രത്തോളം അസൈൻമെൻറ്റ് അവർക്ക് ഏറ്റെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ടാക്സ് ഓഡിറ്റർ ഷാൾ നോട്ട് ആക്സെപ്റ്റ് മോർ ദാൻ 30 ടാക്സ് ഓഡിറ്റ് അസൈൻമെൻറ്റ്സ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ടാക്സ് ഓഡിറ്റർ 30 ടാക്സ് ഓഡിറ്റിൽ കൂടുതൽ അസൈൻമെൻറ്റ് എടുക്കാൻ പാടില്ല. ഇൻ ദ കേസ് ഓഫ് എ ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഇനി ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഒരു ഫേമാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫേമിലെ ഓരോ മെമ്പർക്കും എന്ത് ചെയ്യാം, 30 അസൈൻമെൻറ്റ്സ് വീതമെടുക്കാം. ഇനി പെനാൽറ്റീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് എൻ അസസി ഫെയിൽസ് ടു ഗെറ്റ് ഹിസ് അക്കൗണ്ട്സ് ഓഡിറ്റഡ് അണ്ടർ സെക്ഷൻ 44A(b) ഹി ഷുഡ് പേ എ പെനാൽറ്റി. ഏതെങ്കിലും ഒരു ഓഡിറ്റർ ഓഡിറ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, 0.5% അയാളുടെ സെയിൽസിൻ്റെ ഹി ഷുഡ് പേ എ പെനാൽറ്റി. അയാൾക്ക് പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. എത്രത്തോളം അടയ്ക്കേണ്ടി വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിൽസിൻ്റെയോ ഗ്രോസ് റെസീപ്റ്റിൻ്റെയോ 0.5% അല്ലെങ്കിൽ ₹1 lakh, വിച്ച് എവർ ഈസ് ലെസ്. ഇതിൽ എത്രയാണോ, ഏത് എമൗണ്ട് ആണോ കുറവായിട്ട് വരുന്നത് ആ എമൗണ്ട് ആയിരിക്കും പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടി വരിക. ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടാണ്. ടാക്സ് ഓഡിറ്റർ ഷുഡ് സബ്മിറ്റ് എ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർട്ടിക്കുലേഴ്സ്. ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർട്ടിക്കുലേഴ്സും സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ സബ്മിഷൻ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ്, സബ്മിഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് റൂൾസിലെ റൂൾ 6G പ്രകാരമാണ്.
അപ്പോൾ നമ്മൾ കുറച്ച് ടേംസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ബിസിനസ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ട്രേഡോ കൊമേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും മാനുഫാക്ചറോ ഒക്കെ ആയിരിക്കാം പ്രൊഫഷൻ. അത് ലീഗലായിട്ടോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ അക്കൗണ്ടൻസി പ്രൊഫഷൻ ടെക്നിക്കൽ കൺസൾട്ടൻസി ഇൻറ്റീരിയർ ഡെക്കറേഷൻ അപ്പോൾ ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്നതായിരിക്കും. അക്കൗണ്ടൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. സെയിൽസ് ആൻഡ് ടേൺ ഓവർ, സെയിൽസ് ആൻഡ് ടേൺ ഓവറിനെ ഇൻകം ടാക്സ് ആക്ട് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. അതായത് ഒരു കൊമേഴ്ഷ്യൽ മീനിങ്ങിൽ എന്താണോ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് അത് തന്നെ കൺസിഡർ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. സെയിൽസ് എന്ന് പറയുമ്പോൾ സെയിൽ ഓഫ് ബൈ പ്രൊഡക്ട്സ് വരും, സ്ക്രാപ്പ് വരും. അതേസമയം ട്രേഡ് ഡിസ്കൗണ്ടും സെയിൽസ് റിട്ടേൺസും പ്രൈസ് അഡ്ജസ്റ്റ്മെൻസും ഒക്കെ സെയിൽസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കും. പക്ഷേ ക്യാഷ് ഡിസ്കൗണ്ട്സോ അല്ലെങ്കിൽ ബാഡ് ഡെറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നതോ ഒന്നും സെയിൽസിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യില്ല. അപ്പോയിൻമെൻ്റ് ഓഫ് ടാക്സ് ഓഡിറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ടാക്സ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എപ്പോഴും ഇപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ഏതെങ്കിലും ഒരു പാർട്ട്ണർ ആയിരിക്കും. ഇനി സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ അവിടുത്തെ പ്രൊപ്രൈറ്റർ ആയിരിക്കും. അപ്പോൾ അയാളിനെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററും അസസിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കണം. ഇനി റിമൂവൽ ഓഫ് ടാക്സ് ഓഡിറ്റർ, നോർമൽ കേസിൽ അപ്പോയിൻറ്റ് ചെയ്ത ടൈമിൽ റിമൂവ് ചെയ്യാറില്ല. പക്ഷേ എന്തെങ്കിലും വാലിഡ് റീസൺസ് ഉണ്ടെങ്കിൽ അസസിക്ക് ഓഡിറ്ററിനെ ടാക്സ് ഓഡിറ്ററിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സീലിംഗ് ഓൺ ടാക്സ് ഓഡിറ്റ് അസൈൻമെൻറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ടാക്സ് ഓഡിറ്റർ 30 അസൈൻമെൻറ്റ്സിൽ കൂടുതൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എടുക്കാനായിട്ട് പാടില്ല. അതേസമയം അത് ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ അതിലെ ഓരോ മെമ്പർക്കും 30 അസൈൻമെൻറ്റ്സ് വരെ എടുക്കാം. പെനാൽറ്റി ഇപ്പോൾ ഏതെങ്കിലും ഒരു അസസി അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യാതെ വിട്ടുപോവുകയാണെങ്കിൽ ഹി ഷുഡ് പേ എ പെനാൽറ്റി അപ് ടു ഈക്വൽ ടു 0.5% ഓഫ് സെയിൽസ് ഓർ ഗ്രോസ് റിസീപ്റ്റ് ഓർ ₹1 lakh വിച്ച് അവർ ഇസ് ലെസ്. ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർട്ടിക്കുലേഴ്സും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇൻകം ടാക്സ് റൂളിലെ Rule 6G പ്രകാരമാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ഇപ്പോൾ നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കമ്പൽസറി ഓഡിറ്റിനെ പറ്റി പറഞ്ഞു. ഇനി സെക്കൻഡ് കാറ്റഗറി സർട്ടിഫിക്കേഷൻ ഫോർ ക്ലെയിമിംഗ് എക്സെംഷൻ ഓർ ഡിഡക്ഷൻ ആണ്. അപ്പോൾ ആർക്കൊക്കെയാണ് എക്സെംഷൻസും ഡിഡക്ഷൻസും ഒക്കെ കിട്ടുന്നത്? ദ ഇൻകം ടാക്സ് ആക്ട് ഗിവ്സ് എക്സെംഷൻസ് ആൻഡ് ഡിഡക്ഷൻ ഫോർ വേരിയസ് ഇൻകംസ്. Section 10 and 11 provides for exemption of certain income. Section 10 and 11 ല് പറയുന്നുണ്ട് ചില ഇൻകംസ് ഒക്കെ എക്സെംപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെയുള്ള എക്സെംപ്റ്റഡ് ഇൻകം, അപ്പോൾ ഈ എക്സെംപ്റ്റഡ് ഇൻകം ഒന്നും നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും എടുക്കില്ല. ഇൻ ദ കേസ് ഓഫ് ഡിഡക്ഷൻ, ഇനി ഡിഡക്ഷൻ്റെ കേസിലാണെങ്കിൽ സെർട്ടൻ എമൗണ്ട്സ് വിൽ ബി അലൗഡ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ദ ഇൻഡിവിജ്വൽ ഹെഡ്സ് ഓഫ് ഇൻകം ഓർ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്നോ ചില എമൗണ്ടുകൾ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചില കണ്ടീഷൻസൊക്കെ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള എക്സംഷൻസിനും ഡിഡക്ഷൻസൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓഡിറ്റ് ഓഫ് പബ്ലിക് ട്രസ്റ്റ് ആണ് ഫസ്റ്റ് വൺ പറയുന്നത്. അപ്പോൾ അതിൽ ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 11 പറയുന്നുണ്ട് പബ്ലിക് ട്രസ്റ്റ്, അതായത് ഇപ്പോൾ എന്തെങ്കിലും ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസിനൊക്കെ ഉള്ള ചില പബ്ലിക് ട്രസ്റ്റുകളുണ്ട്, അവരുടെ ഇൻകംസൊക്കെ ഇൻകം ടാക്സിൽ നിന്ന് എക്സെംപ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ എക്സംഷൻ എന്ന് പറയുന്നത് ആക്ടിൻ്റെ ഇൻകം ടാക്സ് ആക്റ്റിലെ സെക്ഷൻ 12A ഫുൾഫിൽ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ 12A പറയുന്നത് വേർ ദ ടോട്ടൽ ഇൻകം ഓഫ് എ ട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സീഡ്സ് ₹50,000 ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ, ദ അക്കൗണ്ട്സ് ഓഫ് ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ ടു ബി ഓഡിറ്റഡ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്.
അപ്പോൾ സെക്ഷൻ 12 എല് പറയുന്നത് ഏതെങ്കിലും ഒരു ട്രസ്റ്റിൻ്റെ ടോട്ടൽ ഇൻകം കഴിഞ്ഞ പ്രീവിയസ് ഇയറിലെ 50,000 എക്സീഡ് ചെയ്തിട്ടുണ്ട് ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ മാത്രമല്ല അത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഡിറ്റ് ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഫോം നമ്പർ 10B പ്രിപ്പയർ ചെയ്തിട്ടും ഉണ്ടാവണം. അപ്പോൾ ഓഡിറ്റോ ഇങ്ങനെയുള്ള പബ്ലിക് ട്രസ്റ്റിൻ്റെ ഇൻകത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എക്സംപ്റ്റ് ചെയ്യാം, ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് വൺ, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 35D ആണ്. അപ്പോൾ 35D പ്രകാരം ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 35D പറയുന്നത് ഡിഡക്ഷൻ ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ സെറ്റിംഗ് അപ്പ് ഓർ എക്സ്റ്റൻഷൻ ഓഫ് എൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രിലിമിനറി എക്സ്പെൻസോ അല്ലെങ്കിൽ അത് അതിൻ്റെ എക്സ്റ്റൻഷൻ പർപ്പസിനോ ഒക്കെ വരുന്ന എക്സ്പെൻസുകൾ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ദ ഡിഡക്ഷൻ ഈസ് അഡ്മിസിബിൾ ഓൺലി ഇഫ് ദ അക്കൗണ്ട്സ് ആർ ഓഡിറ്റഡ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഈ ഡിഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട്സൊക്കെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് എ കമ്പനി ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ആർ സബ്ജെക്ട് ടു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. എക്സെപ്റ്റ് കമ്പനിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കമ്പൽസറി ആണ്. അപ്പോൾ രണ്ട് കേസ് പറഞ്ഞു. ഫസ്റ്റത്തെ പബ്ലിക് ട്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞത് പ്രീവിയസ് ഇയറിൽ അവരുടെ ഗ്രോസ് ടോട്ടൽ അവരുടെ ടോട്ടൽ ഇൻകം 50,000 കൂടുതലും അത് അക്കൗണ്ട്സൊക്കെ ഓഡിറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ആണെങ്കിൽ, പിന്നെ പറയുന്നത് ഫോം നമ്പർ 10B അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അത് ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇനി ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 35D പറയുന്നത് അപ്പോൾ ഒരു പുതിയൊരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിന് സെറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രിലിമിനറി എക്സ്പെൻസ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ ഡിഡക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എക്സെപ്റ്റ് കമ്പനി ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇത് രണ്ടും നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന് വിധേയമായിട്ടുള്ളതാണ്. ഇനി ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 35E. ഇപ്പോൾ 35E പറയുന്നത് ഡിഡക്ഷൻ ഓഫ് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ എ കമ്പനി ഓർ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ എനി ഓപ്പറേഷൻ റിലേറ്റിംഗ് ടു പ്രോസ്പെക്ടിംഗ് ഫോർ ഓർ എക്സ്ട്രാക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് മിനറൽസ് സ്പെസിഫൈഡ് ഇൻ 7th ഷെഡ്യൂൾ ഓഫ് ദ ആക്ട്. ആക്ടിലെ 7th ഷെഡ്യൂളിൽ പറയുന്ന തരത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും മിനറൽസിൻ്റെ പ്രൊഡക്ഷനോ അത് കുഴിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അതിന് ആ എക്സ്പെൻസുകളൊക്കെ ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഈസ് എസെൻഷ്യൽ ഫോർ ക്ലെയിമിംഗ് ദ ഡിഡക്ഷൻ എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് കമ്പനി. ഇതിലും അത് തന്നെയാണ് പറയുന്നത്, കമ്പനിയും കോപ്പറേറ്റീവ് സൊസൈറ്റിയും അല്ലാത്തതിനൊക്കെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. അടുത്തത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80HH. സെക്ഷൻ 80HH പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നുമുള്ള ഒരു ഡിഡക്ഷനാണ്, പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. ഇപ്പോൾ പുതിയൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഡിഡക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഹോട്ടൽ, ഇപ്പോൾ ബാക്ക്വേർഡ് ഏരിയാസിലെ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ പുതിയൊരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഒക്കെ ആണെങ്കിൽ അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഇവിടെ ഡിഡക്റ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഈ ഡിഡക്ഷൻ കിട്ടുന്നത് 10 years, അതായത് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 10 years വരെയാണ് ഈ ഡിഡക്ഷൻ അവർക്ക് അലൗഡ് ആവുന്നത്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80HHA, ഇതിൽ പറയുന്നത് സെക്ഷൻ 80HHAല് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നുള്ള ഒരു ഡിഡക്ഷനെ പറ്റിയിട്ടാണ്. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്, റൂറൽ ഏരിയാസിലൊക്കെ ഒരു ഏതെങ്കിലും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80HHB.
ഇതിൽ പറയുന്നത് അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫോറിൻ പ്രൊജക്റ്റൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഉണ്ടാകുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം അവർക്ക് എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80HHC. അപ്പോൾ ഇതിൽ പറയുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഇന്ത്യൻ കമ്പനി ഓർ എ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എൻഗേജ്ഡ് ഇൻ എക്സ്പോർട്ടിങ് ഗുഡ്സ് ഓർ മെർക്കൻറ്റൈസ്. അപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കമ്പനിയോ, അതായത് അവരെ എൻഗേജ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് ആയിരിക്കണം. അപ്പോൾ അതിൽ നിന്നും അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നി ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80HHD. അപ്പോൾ ഇതിൽ പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും അവർക്ക് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട് ഇന്ത്യൻ കമ്പനിയിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്ന ഒരാൾക്കോ. അവർ ചെയ്യുന്നത് ഹോട്ടൽ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂർ ഓപ്പറേറ്റർ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ബിസിനസ്സോ, ട്രാവൽ ഏജൻ്റായിട്ട് അയാൾ പ്രവർത്തിക്കുക അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഈ ഫോറിൻ ടൂറിസ്റ്റിനൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മേഖലയാണെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80HHE. അപ്പോൾ ഇതിൽ കിട്ടുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്ന ഒരാൾ, പക്ഷേ അതേസമയം അയാൾ എൻഗേജ് ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ടെക്നിക്കൽ സർവീസിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പ്രൊഡക്ഷൻ ചെയ്യുക അങ്ങനെയുള്ളതൊക്കെ ആ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ ഡിഡക്ഷൻസും ഓരോ സെക്ഷൻസിനും ഏതൊക്കെ ഡിഡക്ഷൻസ് ആണ് പറയണതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയണം. അപ്പോൾ ഫസ്റ്റത്തെ ഓഡിറ്റ് ഓഫ് പബ്ലിക് ട്രസ്റ്റ് ആണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻകം ടാക്സിൽ നിന്നും എക്സെംഷനാണ്, ഡിഡക്ഷനല്ല എക്സെംഷൻ കിട്ടും എന്നുള്ളത് പറഞ്ഞു. പക്ഷെ അതിന് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ 50,000 എക്സീഡ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ അത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്തതും ആയിരിക്കണം. ഓഡിറ്റ് റിപ്പോർട്ട് ഫോം നമ്പർ 10B സബ്മിറ്റ് ചെയ്തതും ആയിരിക്കണം. ഇനി ഡിഡക്ഷൻ, ഇനി വരുന്നതൊക്കെ ഓരോ സെക്ഷൻ പ്രകാരമുള്ള ഡിഡക്ഷനാണ്, അത് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കാം. 35D എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിൻ്റെ എക്സ്റ്റെൻഷനോ അല്ലെങ്കിൽ അതിനൊക്കെ അതുമായി റിലേറ്റ് വരുന്ന പ്രിലിമിനറി എക്സ്പെൻസ് ആണ്. സെക്ഷൻ 35D പറയുന്ന ഡിഡക്ഷൻ ഇന്ത്യയിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരാൾ, അയാൾ ഇപ്പോൾ മിനറൽസ് ഒക്കെ കുഴിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലൊക്കെ ഏർപ്പെടുന്ന അവർക്കാണ് അവിടെ ഡിഡക്ഷൻ കിട്ടുന്നത്. ഇനി സെക്ഷൻ 80HHL പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഏതെങ്കിലും ബാക്ക്വേർഡ് ഏരിയാസിൽ ഒരു ഹോട്ടൽ തുടങ്ങി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ആണെങ്കിൽ സെക്ഷൻ 80HHL പറയുന്നത് HHL റൂറൽ ഏരിയാസിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക്. 80HHB പറയുന്നത് ഫോറിൻ പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നവർക്കാണ്. പിന്നെ 80HHC പറയുന്നത് ഏതെങ്കിലും ഇന്ത്യൻ കമ്പനിയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളോ എന്തെങ്കിലും എക്സ്പോർട്ടിങ്ങിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്. ദെൻ സെക്ഷൻ 80HHD പറയുന്നത് എന്തെങ്കിലും ടൂർ ഓപ്പറേറ്റേഴ്സിനോ ട്രാവൽ ഏജൻസ് ഇന്ത്യൻ കമ്പനി ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്കാണ് ഡിഡക്ഷൻ കിട്ടുന്നത്. 80HHE പറയുന്നത് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പോർട്ട് ഇതിലൊക്കെ എൻഗേജ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഡിഡക്ഷനാണ് 80HHE പറയുന്നത്. അപ്പോൾ ഫോർ കാറ്റഗറിയിൽ രണ്ട് കാറ്റഗറി നമ്മൾ പറഞ്ഞു. ഇനി തേർഡ് കാറ്റഗറി സെലക്റ്റീവ് ടാക്സ് ഓഡിറ്റ് ആണ്. ഓഡിറ്റ് അണ്ടർ സെക്ഷൻ 142 സബ്സെക്ഷൻ 2A. ഇഫ് അറ്റ് എനി സ്റ്റേജ് ഓഫ് ദ പ്രൊസീഡിങ്സ് ബിഫോർ ഹിം ദ അസസിംഗ് ഓഫീസർ ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ടു ഡു സോ ഹി മേ ഡയറക്റ്റ് ദ അസസി ടു ഗെറ്റ് ദ അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ എ അക്കൗണ്ടൻറ്റ്.
അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങളുടെ സമയത്ത് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അസസിങ് ഓഫീസർക്ക് തോന്നുകയാണ് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അസസിയോട് നിർദ്ദേശം കൊടുക്കാം അയാളുടെ അക്കൗണ്ട്സ് ഒരു അക്കൗണ്ടൻ്റ് ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അസസിങ് ഓഫീസർക്ക് ചീഫ് കമ്മീഷണറുടെയോ അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിൻ്റെയോ പ്രയർ അപ്രൂവലോട് കൂടി മാത്രമേ ഇങ്ങനത്തെ ഒരു ഡയറക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദ അക്കൗണ്ടൻ്റ് വിൽ ബി നോമിനേറ്റഡ്. ഈ അക്കൗണ്ട്സൊക്കെ ഓഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടൻറ്റിനെ ചീഫ് കമ്മീഷണറോ അല്ലെങ്കിൽ കമ്മീഷണറോ ആയിരിക്കും അതിന് നോമിനേറ്റ് ചെയ്യുന്നത്. ഇനി ടാക്സ് കൺസൾട്ടൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ടാക്സ് കൺസൾട്ടൻസിയിൽ ദ ഓഡിറ്റർ, അപ്പോൾ ടാക്സ് ഓഡിറ്റർ ടാക്സ് കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ ടാക്സ് അഡ്വൈസറോ ആയിട്ടൊക്കെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. Every person is allowed by law to arrange his financial matters in such a way, in such a manner that his tax liability is either fully avoided. എല്ലാവർക്കും നിയമപ്രകാരം അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അവരുടെ ടാക്സ് ലയബിലിറ്റി മുഴുവനായിട്ടും അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റെഡ്യൂസ് ചെയ്യാനോ സാധിക്കും. അത് നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം. He can plan his affairs in such a way that he can claim maximum exemption. അപ്പോൾ അയാൾക്ക് മാക്സിമം എക്സംഷൻസ് കിട്ടുന്ന പോലെയും ഡിഡക്ഷൻസ് കിട്ടുന്ന പോലെയൊക്കെ അയാൾക്ക് അയാളുടെ അഫയേഴ്സിനെ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെയാണ് ഓഡിറ്റർ അയാൾക്ക് ഇൻകം ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടി ഓഡിറ്റർ അവിടെ അസസിനെ സഹായിക്കും. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് ലോഫുള്ളി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാല് കാറ്റഗറീസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ആ നാല് കാറ്റഗറി ടാക്സ് ഓഡിറ്റിൻ്റെ നാല് കാറ്റഗറി ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൽസറി ടാക്സ് ഓഡിറ്റ് സെക്ഷൻ 44A(b), പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമ്പൽസറി ഓഡിറ്റിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ബിസിനസ്സിലും പ്രൊഫഷനിലും എൻഗേജ് ചെയ്യുന്ന ആളുകൾക്ക് അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടേംസ് ആണ് പറഞ്ഞത്. ബിസിനസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും, പ്രൊഫഷൻ, അക്കൗണ്ടൻറ്റ്, സെയിൽസ് ആൻഡ് ടേൺ ഓവർ, അപ്പോയിൻമെൻറ്റ് ഓഫ് ടാക്സ് ഓഡിറ്റർ, റിമൂവൽ, ആർക്കൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് റിമൂവ് ചെയ്യുക ടാക്സ് ഓഡിറ്ററിനെ, എത്രത്തോളം ടാക്സ് അസൈൻമെൻറ്റ്സ് എടുക്കാം. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 30 ടാക്സ് അസൈൻമെൻറ്റ്സ് ആണ് ഒരു ഓഡിറ്റർക്ക് എടുക്കാനായിട്ട് സാധിക്കുക. പിന്നെ പെനാൽറ്റി എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 0.5% തൊട്ട് സെയിൽസിൻ്റെയോ അല്ലെങ്കിൽ ഗ്രോസ് റെസിപ്റ്റിൻ്റെയോ 0.5% തൊട്ട് ഓർ 1 lakh വിച്ച് അവർ ഈസ് ലെസ് എന്നാണ് പറയുന്നത്. പിന്നെ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് അത് ഇൻകം ടാക്സ് റൂൾസ് റൂൾ 6G പ്രകാരം അത് സബ്മിറ്റ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് പറയുന്നത് സർട്ടിഫിക്കേഷൻ ഫോർ ക്ലെയിമിംഗ് എക്സംഷൻ ഓർ ഡിഡക്ഷൻ. ആർക്കൊക്കെ എക്സംഷനും ഡിഡക്ഷനും ഉണ്ട്. ഫസ്റ്റത്തെ പബ്ലിക് ട്രസ്റ്റിന് എക്സംഷനാണ്. പിന്നെ അതിൽ ഓരോ സെക്ഷൻസ് പറഞ്ഞു ആർക്കൊക്കെയാണെന്നുള്ളത് പറയുന്നത്. 35D, 35E, 80HH, 80HHA, 80HHB, പിന്നെ 80HHC, 80HHD, ദെൻ 80HHE. അപ്പോൾ ഓരോന്നിനും നമ്മൾ അണ്ടർലൈൻ ചെയ്യാം ആർക്കൊക്കെയാണെന്നുള്ളത്. അതിൽ പബ്ലിക് ട്രസ്റ്റിൽ നമ്മൾ പറഞ്ഞു അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞു. 35D അതിൽ അണ്ടർലൈൻ ചെയ്യാനുള്ളത് പ്രിലിമിനറി എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ സെറ്റിംഗ് അപ്പ് ഓർ എക്സ്റ്റെൻഷൻ ഓഫ് എൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. 35E ദെൻ എക്സ്ട്രാക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് മിനറൽസ് സ്പെസിഫൈഡ് ഇൻ 7th Schedule ഓഫ് ദ ആക്ട് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. 80HH ന്യൂ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഓർ ഹോട്ടൽ സെറ്റപ്പ് ഇൻ ബാക്ക്വേർഡ് ഏരിയ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. 80HHA സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഇൻ റൂറൽ ഏരിയാസിൽ അണ്ടർലൈൻ ചെയ്യുക. 80HHB എക്സിക്യൂഷൻ ഓഫ് ഫോറിൻ പ്രൊജക്റ്റ് അണ്ടർലൈൻ ചെയ്യുക. 80HHC എക്സ്പോർട്ടിംഗ് ഗുഡ്സ് ഓർ മെർക്കൻറ്റൈസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. 80HHD ഹോട്ടൽ ഓർ ടൂർ ഓപ്പറേറ്റർ ഓഫ് ട്രാവൽ ഏജൻറ്റ് മാർക്ക് ചെയ്യുക. 80HHE പറയുകയാണെങ്കിൽ എക്സ്പോർട്ട് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഓർ പ്രൊവൈഡിംഗ് ടെക്നിക്കൽ സർവീസ് ഔട്ട്സൈഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓർ പ്രൊഡക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ഇത്രയും അണ്ടർലൈൻ ചെയ്യുക.
പിന്നെ തേർഡ് കാറ്റഗറി പറഞ്ഞത് സെലക്റ്റീവ് ടാക്സ് ഓഡിറ്റ് ആണ്. അതിൽ പറഞ്ഞു നമ്മൾ ടാക്സ് ഓഡിറ്റിൽ നമ്മൾ അതിൻ്റെ പ്രൊസീഡിങ്സിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് അസസിങ് ഓഫീസർക്ക് അസസിയോട് അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യാൻ പറയാം ഒരു അക്കൗണ്ടൻറ്റിനെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അസസിങ് ഓഫീസർക്ക് ചീഫ് കമ്മീഷണറുടെയോ അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിൻ്റെയോ പ്രയർ അപ്രൂവൽ ആവശ്യമാണ്. അവിടെ അക്കൗണ്ടൻറ്റിനെ നോമിനേറ്റ് ചെയ്യുന്നതും ചീഫ് കമ്മീഷണറും അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സും ആയിരിക്കും. ടാക്സ് കൺസൾട്ടൻസി, എന്തിനാണ് ടാക്സ് കൺസൾട്ടൻസി? അതായത് നമുക്ക് നമ്മളുടെ ടാക്സ് ബേർഡൻ മാക്സിമം ഒന്നുകിൽ അത് ഫുള്ളി അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ മിനിമം ലെവലിൽ നിർത്താനോ നമുക്ക് സാധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓഡിറ്റർ ഇവിടെ അസസിനെ സഹായിക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് അണ്ടർ ദ ലോ ആയിരിക്കണം, നമ്മളെല്ലാം ലോ ഫുള്ളി ആയിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു.